ഹലോ എവ്രിവൺ, ഇന്ന് ഷോർട്സിന് പകരം ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഡേ റൊട്ടീൻ വെച്ചിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് കുറച്ച് കാര്യങ്ങൾ ദിവസത്തെ. ഞാൻ രാവിലെ റെഡിയായിട്ട് ഞാൻ മീമികൾക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അക്വേറിയമാണ്, ചെറിയൊരു അക്വേറിയമാണ്. അപ്പോൾ ഇത് നിങ്ങൾ രാവിലെ ഒരു 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ ഫുഡ് കൊടുക്കുകയാണ്. എല്ലാവരും മേളി വന്നിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ തുറക്കുമ്പോഴേ ഇങ്ങനെ മേളി വന്നിക്കും. എന്നിട്ട് എല്ലാവരും ഇങ്ങോട്ട് ഒരു ഓട്ടപ്പാച്ചിലാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും കഴിക്കും, കുറച്ചടി ഉണ്ടാക്കും. ഇതാണ് അതിൻ്റെ ഫുഡ് കേട്ടോ. അപ്പോൾ ടെട്രാബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ മീൻസിന് കൊടുക്കാനായിട്ട് വാങ്ങിച്ചതാണ്. നല്ലൊരു ഫുഡാണ് കേട്ടോ. എന്ന് വെച്ചാൽ പണ്ടൊന്നും എനിക്ക് എങ്ങനെയാണ് ഉണ്ടാകുക എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. എപ്പോൾ വാങ്ങിച്ചാലും മീനൊക്കെ മരിച്ചു പോയായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ കറക്റ്റായിട്ട് നോക്കിയപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മീനുകളെല്ലാം സുരക്ഷിതമായി എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവരവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പിന്നെ ഇത് കണ്ടോ, ഈ കാറ്റ്കസിൻ്റെ ഇത്. അത് എൻ്റെ ഒരു കസിൻ ചെയ്ത് തന്നാണ്, നല്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇന്നലെ റെഡിയാക്കിയതാണ്. കുറച്ച് കമ്പിയൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് അതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ സെറ്റ് ചെയ്യാനുണ്ട് ഇത്. ഇനി അടുത്ത മീമികൾക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ ഓസ്കാർ മീമിക്കാണ് ഞാൻ ഫുഡ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് പേരുണ്ട്, പേരാണെന്ന് പറഞ്ഞാണ് വാങ്ങിച്ചേക്കണത്. പക്ഷേ രണ്ട് പേരും നല്ല അടിയാണ് എപ്പോഴും. അപ്പോൾ രണ്ട് പേർക്കും ഇനി ഫുഡ് കൊടുക്കാം. അപ്പോൾ ഇവർ വേറൊരു സെപ്പറേറ്റ് ടാങ്കിലാട്ടോ വെച്ചേക്കുന്നത്. ഇത് അവരുടെ ഫുഡാണ്. അപ്പോൾ ഇവർക്ക് രണ്ട് നേരം ഫുഡ് കൊടുക്കണം, മറ്റവർക്കെല്ലാം ഓരോ നേരം ഫുഡ് കൊടുത്താൽ മതി. അപ്പം ഇവർ ഫുഡൊക്കെ കഴിക്കുകയാണ്. രണ്ടുപേരും എപ്പോൾ ഫുഡ് കൊടുത്താലും അടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ചിലപ്പോൾ ജമ്പിയൊക്കെ ചെയ്യും. നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ഒരു സ്ട്രെസ് ബെസ്റ്റേഴ്സാണ് ഈ മീനുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഭയങ്കര സുഖമാണ് അവരോട് സംസാരിക്കാനും ഫുഡ് കൊടുക്കാനൊക്കെ. നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. എൻ്റർടൈൻമെൻ്റ് എന്നല്ല, സ്ട്രെസ് റിലീഫാണ്. കുറച്ച് നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും വെറുതെ അതുങ്ങളെ നോക്കിയിരിക്കുമ്പോഴേ. അപ്പോൾ ഇതുങ്ങളൊക്കെ ഫുഡ് കൊടുത്തു. ഇനി അടുത്ത പരിപാടി കുക്കിങ്ങാണ്, ഉച്ചക്കത്തേക്കും രാവിലത്തേക്കും ഉള്ള കുക്കിങ്. ഇന്നത്തെ മോർണിംഗ് കുക്കിംഗ് അമ്മച്ചി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ക്യാരറ്റും പടവലവും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മെഴുക്കുവരട്ടിയേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിവിടെ ചട്ടിക്കകത്ത് എന്താണ് സവോളയും പച്ചമുളകും പിന്നെന്താ കുറച്ച് തേങ്ങ കൊത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടെന്ന് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച എണ്ണയിലേക്ക് ഇട്ട് വഴറ്റുന്നുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ട് നല്ല പോലെ വഴച്ചാൻ വെക്കണം. ഇതൊരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് മെഴുക്കുവരട്ടി, ഞാൻ മുളക് ചേർക്കുന്നില്ല. കുരുമുളക് പൊടി ഇടുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഫീൽ ചെയ്യാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പോവാം. അപ്പോൾ അതൊക്കെ ഇരുന്ന് ചെറിയ തീയിലിരുന്നിട്ട് മെഴുക്കുവരട്ടിയാവും. അപ്പോൾ ഞാനിത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ചിരയിലയാണ്, ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നത്. ഇനി ഇരുന്നാൽ അത് ചെത്തിയായപ്പോൾ, അതുകൊണ്ട് ഇതും കൂടെ തോരനാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തോരനാക്കാനായിട്ട് ഉപ്പും മഞ്ഞളോടി ഇട്ട് മുളകും എന്താണ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ കറിയല്ല തോരൻ റെഡിയാക്കുകയാണ്. അപ്പോൾ തേങ്ങയും മുളകും ഉള്ളിയൊക്കെ ഇട്ട് ഇത് റെഡിയായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മെഴുക്കുവരട്ടി ഇതുവരെ റെഡിയായിട്ടില്ല. ഇനി നല്ലപോലെ വഴഞ്ഞിട്ട് വരാനുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ അമ്മച്ചി കടല റോസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്, പിന്നെ ഉപ്മാവാട്ടോ ഞങ്ങൾക്കെന്ന്. അപ്പോൾ ഇത് രണ്ടും റെഡിയായിട്ടുണ്ട്. എല്ലാം കഴിച്ചു. ഞാൻ എൻ്റെ വർക്കിലേക്ക് കിടക്കുകയാണ്. കുറച്ച് ചായ എടുത്തിട്ടുണ്ട്, അതില്ലാണ്ട് എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് നല്ല രീതിയിൽ വർക്കുള്ള ദിവസമാണ്. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. അപ്പോൾ പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോൾ, പിന്നെ ഇടയ്ക്കുള്ളൊന്നും ഞാൻ എടുത്തിട്ടില്ല. വൈകിട്ടായപ്പോൾ ഞാൻ എന്തായിരുന്നു ആലു മേത്തി ഉണ്ടാക്കിയത്, ചപ്പാത്തി ആയിരുന്നു. അത് നന്നായിരുന്നു, കഴിച്ചു. ഇനി പതുക്കെ നിസ്കരിച്ചിട്ട് കിടക്കാനുള്ള നേരമായി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ.